കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ഭാര്യയുടെ നിർണായകമായ മൊഴി പുറത്തു വരികയാണ്. സംഭവം നടക്കുന്നതിന്റെ തലേദിവസം രാത്രി ഡൊമിനിക് മാർട്ടിന് ഒരു കോൾ വന്നിരുന്നു. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെട്ടു എന്നും രാവിലെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അത് പോയി വന്നതിനു ശേഷം കഴിഞ്ഞതിനു ശേഷം മാത്രം പറയാമെന്നും മാർട്ടിൻ പറഞ്ഞതായാണ് ഭാര്യ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്ഫോടനം നടന്ന ശേഷമാണ് ഫോൺ വന്ന കാര്യം താൻ ഓർത്തെടുത്തത് എന്ന് ഭാര്യ പറയുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാർട്ടിനെ ഫോണിൽ ആരാണ് ബന്ധപ്പെട്ടത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. സ്ഫോടനത്തിന് ശേഷം ഇയാളുടെ ഒരു സുഹൃത്തിനെയും ഫോണിൽ വിളിച്ചിരുന്നു. ഈ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതേ സുഹൃത്ത് തന്നെയാണോ സംഭവ ദിവസം തലേന്ന് ഇപ്പോൾ ഭാര്യ പറഞ്ഞത് പ്രകാരം രാത്രി മാർട്ടിനെ വിളിച്ചത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതേസമയം മാർട്ടിനെ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. നിലവിൽ ലഭ്യമായ തെളിവുകൾ പ്രകാരം കേസിലെ ഒരേ ഒരു പ്രതി മാർട്ടിൻ തന്നെയാണ് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. 24 മണിക്കൂറിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. മാർട്ടിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിക്കാനാണ് നീക്കം. വളരെ ആസൂത്രിതമായി ഈ കൃത്യം ഒറ്റയ്ക്ക് നടത്താൻ മാർട്ടിന് എങ്ങനെ കഴിഞ്ഞു എന്നത് അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ബോംബ് നിർമ്മിക്കാൻ ഡൊമിനിക് മാർട്ടിൻ അതേസമയം ചിലവാക്കിയത് 3000 രൂപ എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയതിന്റെ ഓരോന്നിന്റെയും കണക്കും ബില്ലുകളും കൃത്യമായി ഇയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൊച്ചിയിൽ ഇയാളെ കൊണ്ട് പോലീസിന്റെ തെളിവെടുപ്പ് രാവിലെ നടക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിച്ചു വരികയാണ്. ഇതുവരെയുള്ള കേരള പോലീസിന്റെ അന്വേഷണം വളരെ കൃത്യമായ ദിശയിലാണെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിഗമനം. അങ്ങനെ വന്നാൽ കേസ് NIA ഏറ്റെടുക്കില്ല. കേരള പോലീസ് കേസിന്റെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മാർട്ടിന്റെ കുടുംബം 5 വർഷത്തിലേറെ കൊച്ചിക്കടുത്തുള്ള വാടക കെട്ടിടത്തിലാണ് താമസം. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇയാൾ വിദഗ്ധനാണ് എന്ന് പറയപ്പെടുന്നു. വർഷങ്ങളോളം ഇയാൾ ദുബായിൽ ഫോർമാനായിട്ടായിരുന്നു ജോലി ചെയ്തത്. ദുബായിലെ ഇയാളുടെ ബന്ധങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ദുബായിൽ വെച്ചാണ് ഇയാൾ ഇലക്ട്രോണിക് ഉപകരണം കൂട്ടിച്ചേർക്കാൻ പഠിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത് എന്നെല്ലാം അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സ്ഫോടനത്തിന്റെ പഠനം നടത്തി വിജയിച്ചതും ദുബായിൽ വെച്ചാണ്. 2 മാസം മുൻപാണ് സ്ഫോടനം നടത്താൻ ദുബായിൽ നിന്ന് ഇയാൾ തിരിച്ചെത്തിയത് എന്ന് വൃത്തങ്ങൾ പറയുന്നു. അതായത് കേരളത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇയാളുടെ പദ്ധതി. പടക്കം പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ സ്ഫോടക വസ്തുക്കൾ കൊണ്ടാണ് IED നിർമ്മിച്ചത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. മാർട്ടിൻ തന്റെ വീട്ടിൽ IED കൂട്ടിച്ചേർത്തതായി സ്രോതസ്സുകൾ പറയുന്നു. യഹോവയുടെ സാക്ഷികളുടെ കൺവെൻഷനിൽ പങ്കെടുത്തവരെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു മാർട്ടിന്റെ ലക്ഷ്യം. അങ്ങനെ തന്നെയാണ് ഹാളിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത്. ഇപ്പോൾ ഇയാൾ പറയുന്നത് യഹോവ സാക്ഷികൾ ദേശവിരുദ്ധരാണെന്നും അവരെ കൊന്നത് അതുകൊണ്ടാണെന്നും അവർ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നും നിയമം അനുസരിക്കില്ല എന്നും ഒക്കെയാണ്. യഹോവ സാക്ഷികളുടെ പഠിപ്പിക്കലുകൾ രാജ്യദ്രോഹപരമായതിനാലാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് അയാൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ.